ശരിക്കും പറയുകയാണെങ്കിൽ ഇസ്രായേൽ നടത്തിയ ലബനൻ ആക്രമണം, ഹിസ്ബുള്ളക്കെതിരെ നടത്തിയ ആക്രമണം ഡീപ്പായിട്ടാണ് നടത്തിയത്. ഏകദേശം 500-600-700 കിലോമീറ്റർ അകത്തോട്ട് കയറിയിട്ടാണ്, ലബനൻ്റെ അകത്തോട്ട് കയറിയിട്ടാണ് ഹിസ്ബുള്ളക്കെതിരെ അറ്റാക്ക് ചെയ്തത്. ഹിസ്ബുള്ള ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഈ ജനങ്ങളുടെ അടുത്തേക്ക് അവരവിടെ കൊണ്ടുവച്ചിരിക്കുന്ന വാർ ബാറ്ററി, അതായത് മിലിറ്ററി ബാറ്ററി, അത് പറയുവാണെങ്കിൽ മിസൈൽസ്, റോക്കറ്റ് ലോഞ്ചേഴ്സ്, ബോംബ്സ്, ഡ്രോൺസ്, ഇവരെല്ലാം ഇത് ഭൂമിക്കടിയിലോട്ട് മാറ്റി, ജനങ്ങൾ താമസിക്കുന്ന മേഖലയിൽ ഭൂമിക്കടിയിലോട്ട് മാറ്റി അവിടെ ടണലിലാണ് ഇത് വെച്ചുകൊണ്ടിരുന്നത്. അവിടെ ഇത്രയും നാശകരമായ രീതിയിൽ ഈ രണ്ട് ദിവസം കൊണ്ട് അവിടെയുള്ള ആൾക്കാരെ മുഴുവനും, ഏകദേശം 150,000 ആളുകളാണ്, അത് ലബനീസ് സർക്കാർ തന്നെയാണ് പറയുന്നത്, അവിടെ നിന്ന് ഒഴിഞ്ഞു പോയത്. രണ്ടര ദിവസം കൊണ്ട് 150,000 ആളുകൾ അവിടുന്ന് പലായനം ചെയ്തു. പലരും പല ഭാഗത്തോട്ട് പോയി, മറ്റു വലിയ വിഭാഗക്കാർ സിറിയയിലോട്ടാണ് പോയിരിക്കുന്നത്. ഇങ്ങനൊരു അറ്റാക്ക് ഒരിക്കലും ഹിസ്ബുള്ള ജീവിതത്തിൽ പോലും പ്രതീക്ഷിച്ച് കാണത്തില്ല. അവർ ഇത് ഉണ്ടാക്കിയെടുത്ത് കഴിഞ്ഞ 20 വർഷം കൊണ്ട് ഇറാൻ്റെ വലിയൊരു ബജറ്റ് ഉണ്ടായിരുന്നു. ഈ ടണലുകൾ, ആയുധങ്ങൾ, ട്രെയിനിങ് ഇതെല്ലാം ഉണ്ടാക്കിയെടുത്ത സംഭവങ്ങളാണ്. ഏകദേശം ഞാൻ പഴയ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്, ഏകദേശം 20,000 മുതൽ 65,000 പേരാണ് ആക്റ്റീവും അല്ലാത്തതും, അതായത് റിസർവും ആക്റ്റീവുമായിട്ടുള്ള ഹിസ്ബുള്ള സൈനികരെന്ന് പറയുന്നത്. ഇതിനെയാണ് തൂത്തടിച്ച് നാശമാക്കി കൊടുത്തത്. വല്ലാത്ത അറ്റാക്ക്. അതിൻ്റെ ഒരു ഇത് കണ്ടിട്ട് ഭയന്നിട്ടാണ് നസറുള്ള കരഞ്ഞു പോയത്. പിന്നെ അവരുടെ നേതാക്കന്മാരെ ഒരുപാട് എല്ലാം തീർത്ത് കളഞ്ഞു. അതായത് ഒരു ലീഡർ ഇല്ലാത്തൊരു ഫോഴ്സ് ആക്കി മാറ്റിയതിന്. കാരണം ഇവർക്ക് പല സെഗ്മെൻറ്റിലും സദേൺ ഇസ്രായേലിലും മറ്റോ പല ഭാഗത്തും ഇവർക്ക് പല രീതിയിലുള്ള കമാൻഡോ ഫോഴ്സിനെ ഉണ്ടാക്കിയ, ഏതെങ്കിലും രീതിയിൽ ഇസ്രായേലിനെ അറ്റാക്ക് ചെയ്യണമെന്ന് ഉണ്ടാക്കിയെടുത്തൊരു പ്രോക്സിയാണ് ഇറാൻ്റെ, ഒരു പ്രോക്സിയാണ് ഈ ഷിയ മിലിഷ്യ ഹിസ്ബുള്ള ഗ്രൂപ്പ്. അതിനെയാണ് ലിറ്ററലി തകർത്തത്. പക്ഷേ ഞാൻ ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് മറ്റൊരു ഭാഗമാണ്. എന്താണ് യുണൈറ്റഡ് നേഷൻ കഴിഞ്ഞ ഒരു 5 വർഷം അല്ലെ 6 വർഷം കൊണ്ട് ചെയ്യുന്നത്? നമുക്കറിയാം റഷ്യ ഉക്രൈൻ വാർ. റഷ്യ എന്ന് പറഞ്ഞൊരു പവർഫുൾ നേഷനായിരുന്നു വാറിന് മുമ്പ്. അവർ ഉക്രൈൻ എന്ന് പറഞ്ഞൊരു രാജ്യത്തോട്ട് കടന്നു കയറുന്നു. ഇതിനെപ്പറ്റി യുണൈറ്റഡ് നേഷന് എന്തു കുന്തമാണ് ചെയ്യാൻ കഴിഞ്ഞത്? ഒരു യൂസ്ലെസ് ഓർഗനൈസേഷൻ എന്ന് വേണമെങ്കിൽ പറയാം. ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. അവർ കടന്നു കയറി, അവരുടെ പല ഭാഗത്തും വളരെ ക്രൂരമായിട്ട് കയറി അറ്റാക്ക് ചെയ്തു, കുഞ്ഞുങ്ങളെയും സ്ത്രീകളെ ഉൾപ്പെടെ കൊന്നുകളഞ്ഞു, ആശുപത്രികളിൽ ബോംബിട്ടു, സ്കൂളുകളിൽ ബോംബിട്ടു. പൂർണ്ണമായിട്ടും ഒന്നും ചെയ്യാൻ കഴിയാത്തൊരു ഇൻ്റർനാഷണൽ ഓർഗനൈസേഷനായിട്ട് യുണൈറ്റഡ് നേഷനും ഇപ്പോഴത്തെ സെക്രട്ടറി ജനറലും മാറി. എന്താണ് ഇൻ്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് ജനീവ അവർ ചെയ്യുന്നത്? എന്താണ് അത്? അവർ പല നിയമ നടപടികളുടെ ഭാഗമായിട്ട് ജഡ്ജ്മെൻ്റ് കൊടുക്കുന്നു. ഇസ്രായേലിലെ ഭീകരരാഷ്ട്രമായിട്ടും ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെ അറസ്റ്റ് വാറണ്ടും ഹമാസിനെതിരെ അറസ്റ്റ് വാറണ്ടും ഒക്കെയാണ് പുറപ്പെടുവിക്കുന്നത്. ഇത് വല്ലതും നടക്കുന്ന കാര്യമാണ്? ആലോചിച്ച് നോക്ക്. ഇതേപോലൊരു ബ്ലണ്ടർ നിങ്ങൾ കണ്ടോ? അതിൻ്റെ ഒരു സിറ്റിംഗ് എന്ന് പറഞ്ഞ് ഇത്രയും ജഡ്ജിമാർ ഇങ്ങനെ വരുന്നു, എഴുന്നേൽക്കുന്നു. ഈ പുല്ലെന്തിനാ? ഇത് ആർക്ക് വേണ്ടി ഈ സംഭവം? കാരണം ഇതൊക്കെ ഡിസ്മാൻഡിൽ ചെയ്യേണ്ട സമയമായി മാറി യുണൈറ്റഡ് നേഷൻ്റെ ഈ പരിപാടികളൊക്കെ. കാരണം കോവിഡാണ്, യുനിസെഫുമായിട്ട് ബന്ധപ്പെട്ട കോവിഡാണ് ഏറ്റവും വലിയ പ്രശ്നമുണ്ടാക്കിയത്. അതിനെപ്പറ്റി തെറ്റായ നിർവചനം മുഴുവനും അൺസയൻറ്റിഫിക് ആയിട്ടുള്ള കമൻസും എല്ലാം കൊടുത്ത് ഈ ലോകത്തെ പോലും നശിപ്പിക്കുക യുനിസെഫ് ആ ഓർഗനൈസേഷൻ എന്തിനു വേണ്ടിയാണ് പ്രവർത്തിക്കുന്നേ? പിന്നീട് അടുത്തത് ഈ ഹമാസിൻ്റെ അറ്റാക്ക് ഉണ്ടായി. തുടർന്ന് ഹിസ്ബുള്ള അവരെ സപ്പോർട്ട് ചെയ്യുന്ന ഇറാൻ കയറി ഇസ്രായേലിലോട്ട് ഏകദേശം 14,000-16,000 മിസൈലും റോക്കറ്റും ഡ്രോൺസും ഒക്കെയാണ് അങ്ങോട്ട് വിട്ടത്. എന്തു ചെയ്യാൻ സാധിച്ചു? അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഹമാസിന് വെപ്പൺസ് കൊടുക്കുന്നത് ഈ ഇറാനാണ്.
ഹൂത്തികൾ, അതായത് സുയസ് കനാലിൽ കൂടെ ഉള്ള മുഴുവനും ഷിപ്പിൻ്റെ മൂവ്മെൻറ്റ് മുഴുവനും തടഞ്ഞു. അത് ഗ്ലോബൽ എക്കോണമിയെ ഓരോ ആളുകളെയും ബാധിച്ചു. എന്നിട്ട് ഇവരെ കൊണ്ട് എന്ത് ചെയ്യാൻ കഴിഞ്ഞു? അവരിപ്പം കിടന്ന് പൊലമ്പുവാണ് യു എൻ ജനറൽ അസംബ്ലിയിൽ, എന്തൊക്കെയോ വിളിച്ച് പറയുന്നു. എന്താ ഇതിൻ്റെ ആവശ്യം? എന്തുവാ ഇവർക്ക് എന്തെങ്കിലും നടത്തുവാനോ എക്സിക്യൂട്ട് ചെയ്യുവാനോ എത്ര രാജ്യങ്ങളുടെ പിന്തുണയാണുള്ളത്? ഒരു കാര്യം, ലോകത്തൊരു ഇവൻ്റ് നടക്കുമ്പോൾ അതിനെ അതിശക്തമായ രീതിയിൽ പ്രതിരോധിക്കുകയും അതിനെ വിമർശിക്കേണ്ടിടത്ത് വിമർശിക്കുകയും തെറ്റിനെ തെറ്റായിട്ട് കാണുകയും അവർക്കെതിരെ സാങ്ഷൻ, അങ്ങനെയുള്ള സംഭവങ്ങൾ, അതിനെതിരെയാണ് യു എൻ സെക്രട്ടറി ജനറൽ വരേണ്ടത്. ഈ പറയുന്ന മിഡിൽ ഈസ്റ്റിൻ്റെ വാർ എസ്കലേറ്റ് ചെയ്യാൻ പ്രധാനപ്പെട്ട കാരണം യുണൈറ്റഡ് നേഷൻ മാത്രമാണ്. ഈ യുക്രൈൻ റഷ്യ വാർ, അതിനുശേഷം റഷ്യ ലോകം മുഴുവൻ ഓയിലും വിറ്റ് നടന്നു കഴിഞ്ഞപ്പോൾ എന്ത് ആക്ഷനാണ് അവരെടുത്തത്? ഒന്നും എടുത്തില്ല. ഇപ്പം മിഡിൽ ഈസ്റ്റ് ആണെങ്കിൽ ഈ ഇസ്രായേലിനെതിരെ ഇതേപോലെ അറ്റാക്ക് നടന്നു കഴിഞ്ഞപ്പോൾ, അതായത് ഒക്ടോബർ 7, അതിനുശേഷം ഹിസ്ബുള്ളയുടെ അറ്റാക്ക്, ഹൂത്തികളുടെ അറ്റാക്ക്, അതേപോലെ മറ്റ് പല പ്രോക്സികൾ, ഇറാനി പ്രോക്സികൾ, പല പലർക്കും ഫണ്ട് കൊടുക്കുന്ന ജിഹാദി സപ്പോർട്ടായ രാജ്യങ്ങളാണ്. എന്ത് ആക്ഷനാണ് എടുത്തത്? എൻ്റെ ചോദ്യമാണ്, നമ്മളൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നതാണ് യുണൈറ്റഡ് നേഷൻ. ഗ്ലോബലായിട്ട് അവർ പല തീരുമാനം എടുക്കും, അതിനനുകൂലിച്ചത് കാരണം ഗ്ലോബൽ പീസാണ് അവർ ഉദ്ദേശിക്കുന്നത്, അതിനുവേണ്ടിയാണ് ഇത് ഫോം ചെയ്യുന്നത്. എന്ത് നടപടിയാണ് അവർക്ക് എടുക്കാൻ സാധിച്ചത്? വെറുതെ കുറച്ച് കൊരകന്മാർ അവിടെ ഇരുന്ന് എന്തൊക്കെയോ വിളിച്ചു പറയുന്നു, അതിനെ അനുകൂലിക്കുന്നു. പക്ഷേ ഇതിനെ ഒറ്റപ്പെടുത്തുക എന്നുള്ളത്, കാരണം ഇതേപോലെയുള്ള ആക്രമണം ഒറ്റപ്പെടുത്താൻ ഇവരെ കൊണ്ട് കഴിയുന്നില്ല. ഇപ്പം താലിബാനിലുണ്ടായി, എത്രയോ കുട്ടികളെയാണ് ഈ താലിബാൻ എന്ന് പറഞ്ഞ് അവർ അതിക്രൂരമായിട്ട് മർദ്ദിക്കുകയും സ്ത്രീകൾക്കെതിരെ. താലിബാനെതിരെ എന്ത് ചെയ്യാൻ പറ്റും? അതിനെ ഇന്നും സപ്പോർട്ട് ചെയ്യുന്ന പല ഇസ്ലാമിക രാജ്യങ്ങളില്ലേ, ഒരു നടപടിയും പറ്റിയിട്ടില്ല. ലോകത്തെ പല ഇസ്ലാമിക രാജ്യങ്ങളും ഓപ്പണായിട്ടാണ് ടെററിസത്തെ സപ്പോർട്ട് ചെയ്യുന്നത്. അവരൊക്കെ യുണൈറ്റഡ് നേഷൻ, ഈ ഖട്ടർ ഉൾപ്പെടെ എന്ത് നടപടിയാണ് എടുക്കുന്നത്? സോ നമ്മളൊരു കാര്യം പറയുമ്പോൾ, കൾച്ചേർഡായിട്ടുള്ള സിവിലൈസ്ഡ് ഒരു നേഷനാണ് പല എല്ലാ ഉരുവപ്പെട്ട എല്ലാ രാജ്യങ്ങളും, ചില രാജ്യങ്ങൾ ഒഴികെ. ഏറ്റവും അവസാനം സുഡാനില്ല, ആലോചിച്ച് നോക്കുക. അതിനൊരു ഭാഗത്ത് മിഡിൽ ഈസ്റ്റ് ചില രാജ്യങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നു, മറ്റ് ഈജിപ്ത് സപ്പോർട്ട് ചെയ്യുന്നു. അവിടെ എന്തുവാണ് ശരിക്കും ജനോസൈഡാണ് നടക്കുന്നത്? എന്ത് ചെയ്യാൻ സാധിച്ചു? അവിടെ ഡി എസ്കലേഷൻ നടന്നില്ല, ആളുകൾ മരിച്ചു വീഴുകയാണ് ഈ സുഡാനിൽ. എന്ത് നടപടി എടുക്കാൻ സാധിച്ചു? അപ്പം യുണൈറ്റഡ് നേഷൻ എന്ന് പറയുന്ന സംഭവത്തിന് ഒരു പ്രസക്തിയും ഇല്ലാതായി. കാരണം ലോകത്ത് ഇതേപോലെ ക്രൈസിസ് വരുമ്പോഴും വാറ് പോലെയുള്ള ഇഷ്യൂ കയറി വരുമ്പോഴും, കാരണം സാധാരണ ജനങ്ങളെ എല്ലാം ബാധിക്കുകയാണ്. പണ്ട് ഇതുപോലെ ഒരു സംഭവം ഉണ്ടാവുമ്പോൾ എല്ലാവരെയും ബാധിക്കില്ല, പക്ഷെ ഇന്ന് ലോകത്ത് എവിടെയെങ്കിലും ഒരു ക്രൈസിസ് ഉണ്ടാകുന്നു, അത് എല്ലാവരെയും ബാധിക്കുകയാണ്. ഇപ്പം എബോള, അതേപോലെ എംപോക്സ് ശരിക്കും ജനങ്ങളെ ബാധിക്കുന്നുണ്ട്, കാരണം ഇത് പെട്ടെന്നാണ് ലോകത്ത് മുഴുവനും പോകുന്നത്. അപ്പം ഇതിനെയൊക്കെ നിയന്ത്രിക്കുക എന്നുള്ളതും ഇതിനെയൊക്കെ കൺട്രോൾ ചെയ്യുക, ടെററിസ്റ്റെ കൺട്രോൾ ചെയ്യുക, അതിനെ സപ്പോർട്ട് ചെയ്യുന്ന പല രാജ്യങ്ങളും ഉണ്ട്, അതായത് അകത്തൂടെയും പുറത്തൂടെയും. അതിനെ ഒതുക്കുവാൻ ഒരു വഴിയും ഈ പറയുന്ന യുണൈറ്റഡ് നേഷൻ ഒന്നും കഴിയുന്നില്ല. ജസ്റ്റ് ലൈക്ക് എ മങ്കി സിറ്റിംഗ് ഇൻ ദ ഒരു ഫൂൾസാണ് അവരെന്തൊക്കെയോ പറയുന്നത്. ഞാൻ അവരുടെ ലൈവും അവരുടെ ഡിബേറ്റുകളും അവരുടെ പല പരിപാടികൾ കാണാറുണ്ട്. ഈ യുണൈറ്റഡ് നേഷൻ്റെ സെക്രട്ടറി ജനറല് ഹമാസ് ഇസ്രായേൽ വാർ നടക്കുന്ന സമയത്ത് അവിടെ ഭക്ഷണം വെച്ച്, അയാളാണ് ട്രാഫിക് കൺട്രോൾ ചെയ്യുന്നത് ഈജിപ്തിൽ നിന്ന് വരുന്നത്, ഒരു സെക്രട്ടറി ജനറലിൻ്റെ പോസ്റ്റ്. കാരണം അത്രമാത്രം ഒരു കഴിവില്ലാത്ത ആളുകൾ, ഇവർ പറഞ്ഞാൽ ലോകത്താരും കേൾക്കുകയില്ല. ഇവർക്കെല്ലാം ഡിപ്ലോമാറ്റിക് പാസ്പോർട്ടും പരിപാടിയൊക്കെയാണ്, പിന്നെന്തിനാ ഈ പുല്ല് കിടക്കുന്നേ? എല്ലാം ഇന്ത്യ ഉൾപ്പെടെ പല രാജ്യങ്ങളും ഇവർക്ക് വേണ്ടി പണം കൊടുക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ഇത് റൺ ചെയ്ത് പോകുന്നത്. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ അമേരിക്കയും മറ്റുള്ള സമ്പന്ന രാജ്യങ്ങളാണ്. അപ്പോൾ ലോകത്തൊരു ക്രൈസിസ് വരുമ്പോൾ ഇടപെടാൻ ഇവരെ കൊണ്ട് കഴിയുന്നില്ല. അതേപോലെ ടെറർ ആയിട്ടുള്ള ഹിസ്ബുള്ളയാണെങ്കിലും ഹൂത്തിയാണെങ്കിലും ഹമാസ്, അവർക്ക് ഓപ്പണായിട്ട് ഫണ്ട് ചെയ്യുന്ന പല രാജ്യങ്ങളെയും അവരെ തടഞ്ഞു നിർത്താൻ കഴിയുന്നില്ല. പിന്നെന്തിനാ ഇതേപോലെ ഒരു ഓർഗനൈസേഷൻ ഈ ലോകത്തിന് വേണ്ടത്? ഇതിൻ്റെ തുടക്കമെന്ന് പറയുന്നത് ലോകത്ത് ഇതേപോലെ വാറ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഇടപെട്ട് അതിൻ്റെ സൊല്യൂഷൻ കൊണ്ടുവരാൻ വേണ്ടിയാണ്.
അതിന് പോലും അവരെ കൊണ്ട് കഴിയുന്നില്ല. അവരിപ്പം പറയുന്നത് ഇസ്രായേലിനെതിരെ കുറ്റം പറയുന്നത്. ആരാണിത് തുടങ്ങിയത്? ഇത് തുടങ്ങിയത് ആരാണ്? അപ്പോൾ ഒക്ടോബർ 7 എടുത്ത് നോക്കുക, തുടങ്ങിയത് ആരാണ്? അവരെ സപ്പോർട്ട് ചെയ്യുന്ന രാജ്യങ്ങളെ ഇവർ നിശബ്ദമായിട്ട് നോക്കി നിൽക്കുമായിരുന്നു. അതല്ലേ ഇവിടെ ആവശ്യം. ഇവിടെ ഇടപെടണം. ഒരു കാര്യമുണ്ട്, ഇവർ ശക്തമായി ഇടപെടുകയാണെങ്കിൽ മറ്റുള്ള രാജ്യങ്ങൾ ഇവരെ പിന്തുണയ്ക്കും. പക്ഷേ ഇവർക്ക് ഇടപെടാനുള്ള കഴിവില്ല. വെറുതെ വലിയൊരു എമൗണ്ടും, കാരണം യുണൈറ്റഡ് നേഷൻ്റെ ഒക്കെ ഒരു പ്രോജക്റ്റിന് ഇവർ ഹ്യൂജ് എമൗണ്ടാണ് വാങ്ങുന്നത്. ഇവരെന്ത് കുന്തമാണ് ചെയ്യുന്നത് ലോകത്ത് ആർക്കും അറിയത്തില്ല. ഇതാണ് ബേസിക്കലി ആവശ്യം. നമുക്ക് പ്രധാനപ്പെട്ട സംഭവം, ലോകത്ത് ക്രൈസിസ് ഉണ്ടാകുമ്പോഴും ഡിസാസ്റ്റർ ഉണ്ടാകുമ്പോഴും വാർ ഉണ്ടാകുമ്പോഴും ഇതേപോലെ ജിഹാദി എലമെൻസും ടെററിസ്റ്റ് എലമെൻ്റ് കയറി വരുമ്പോഴും, അത് സുഡാനാണെങ്കിലും ഉക്രൈൻ ആണെങ്കിലും റഷ്യ ആണെങ്കിലും മിഡിൽ ഈസ്റ്റ് ആണെങ്കിലും, അവിടെയൊക്കെ ഇൻ്റർവീൻ ചെയ്ത് ഇതിനൊരു സൊല്യൂഷൻ ഉണ്ടാക്കുക, അതാണ് ഏറ്റവും പ്രധാനം. അല്ലെങ്കിൽ ഇന്ന് ലോകത്തിൻ്റെ നിലനിൽപ്പ് തന്നെ ഈ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ സമാധാനത്തോട് പോവുകയില്ല, അതിൻ്റെ പ്രതീക്ഷ മുഴുവനും പുറകോട്ട് പോവുകയാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് യുണൈറ്റഡ് നേഷനെതിരെ ഇന്ത്യ വ്യക്തമായ ഒരു നിലപാടെടുക്കുവാൻ തയ്യാറാകും.